ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ജാതിക്ക അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ജാതിക്ക അച്ചാറ് ഏറെ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ജാതിക്കയുടെ തോട് നമ്മൾ രണ്ട് ദിവസം ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പാകമായിട്ടുള്ള ജാതിക്ക തന്നെ എടുക്കണം കേട്ടോ, പിഞ്ച് കായൊന്നും യൂസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് രണ്ട് ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. വേഗം തന്നെ അച്ചാറിടണമെന്നുണ്ടെങ്കിൽ ഈ ജാതിക്കേൻ്റെ തോട് ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിരുന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് അച്ചാറിടാം കേട്ടോ. ഉപ്പിലിട്ട ശേഷം ഡ്രെയിൻ ചെയ്ത് ഈ ഒരു ഷേപ്പിൽ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി വെക്കാം. പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഒക്കെ എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചൂടായ ചീനച്ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കായം കൂടി ചേർത്ത് കൊടുക്കാം. കായം കട്ടയായതുകൊണ്ടാണ് ആദ്യം തന്നെ എണ്ണയിലേക്ക് ഇടുന്നത്. അച്ചാറിനൊക്കെ നല്ല മണം കിട്ടാനും പൊടിയേക്കാളും നല്ലത് കായത്തിൻ്റെ കട്ട തന്നെയാണ്. അപ്പോൾ അത് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് അലിഞ്ഞിറങ്ങിക്കോളും. എണ്ണയിൽ കിടക്കുന്നതനുസരിച്ച് അത് നീർത്ത് വീർത്ത് വരുന്നത് കാണാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഒക്കെ ചേർത്ത് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ ഞാനിവിടെ കുറച്ച് കാന്താരി മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽ മുളക് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ പച്ചമുളക് അരിഞ്ഞതായാലും മതി. അപ്പോൾ നമ്മുടെ കായം ഇവിടെ നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്കതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് സ്പ്ലിറ്റ് ആയിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് അലിഞ്ഞു വന്നതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്. ഇനി അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മുളക് പൊടി ചേർക്കാനായിട്ട്. മുളക് പൊടിയൊക്കെ ചേർത്ത് അത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ജാതിക്ക ഇട്ട് കൊടുക്കാം. പൊടി കരിയാതെ തന്നെ പെട്ടെന്ന് തന്നെ ജാതിക്ക ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ജാതിക്ക അതിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഒട്ടും ജലാംശം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഏറെ നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയൊരു അച്ചാറാണ് ജാതിക്കയുടെ അച്ചാറ്. ഓയിൽ ഇത്ര തന്നെ ചേർക്കണമെന്നൊന്നുമില്ല, കുറച്ച് ചേർത്താലും മതി. എന്ന് വെച്ചിട്ട് ജാതിക്കേൻ്റെ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരില്ല. ഇനി നമ്മുടെ അച്ചാറിലെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവയും വറുത്ത് പൊടിച്ച പൊടിയാണ്. അത് നമ്മളൊരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ അച്ചാറിന് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ അരപ്പിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം.
ഒന്ന് തണുത്ത ശേഷം നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ചില്ലു കുപ്പിയിലേക്ക് കോരി വെക്കാം. അപ്പോൾ ഈ ഒരു അച്ചാറ് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും കേട്ടോ. പഴകുന്തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടിക്കൂടി വരികയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അച്ചാർ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ ആരെങ്കിലും കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ.